നമസ്കാരം. എന്നും എപ്പോഴും ചർച്ചയാകുന്ന ഒരു കാര്യമാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ചില കാര്യങ്ങൾ. സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഗുരുവായൂർ ദേവസ്വം ഭരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ആ വിളക്കിന് അപ്പുറത്താണോ കണ്ണനിരിക്കുന്നത് എന്ന് ചോദിച്ച നമ്മുടെ മുഖ്യമന്ത്രിയെ എല്ലാവർക്കും അറിയാമല്ലോ. അതിനുശേഷം അയ്യപ്പൻ്റെ ഭൂതഗണങ്ങൾ, അല്ല ഭൂതഗണങ്ങൾ എന്നല്ല ദേവഗണങ്ങളെന്നാണ് പറഞ്ഞത്, ദേവഗണങ്ങളും അയ്യപ്പനും ചേർന്ന് തങ്ങളെ രക്ഷിക്കും, തങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകും എന്നൊക്കെ പറഞ്ഞ് പരിഹാസ്യനായതും നമുക്ക് ഓർമ്മയുണ്ട്. മാത്രമല്ല പ്രളയകാലത്തേക്ക് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് 10 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തതും കൃഷ്ണനെ നിന്ദിച്ച പ്രഭാവർമ്മ എന്ന കവിക്ക് പൂന്താനം പുരസ്കാരം നൽകാനൊക്കെ തീരുമാനിച്ചതുമൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ആരോപണങ്ങൾ കൂടി വന്നിരിക്കുന്നു. അവിടെ വാദ്യകലാകാരന്മാരുണ്ട്. വാദ്യകലാകാരന്മാർ വിവിധ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിൽ പിന്നാക്ക ജാതിയിൽപ്പെട്ടവരെ അവിടെ ഒഴിവാക്കുന്നു. അതായത് പിന്നാക്ക ജാതിയിൽപ്പെട്ടവർ ജോലിക്ക് പ്രവേശിച്ചാലും അവരെ ജോലിക്ക് പങ്കെടുപ്പിക്കാതെ, അവർക്ക് ആവശ്യത്തിന് ആനുകൂല്യങ്ങൾ നൽകാതെ, അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണയും നൽകാതെ അവരെ അവിടെ വേർതിരിച്ചു കാണുന്നു. അവിടെ ശക്തമായ ഒരു ജാതി ഉച്ചനീചത്വം നിലനിൽക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് സി പി എം നയിക്കുന്ന ഭരണസമിതിയാണ് എന്നാണ് ജീവനക്കാരും അതുപോലെ തന്നെ ചില ഭക്തജനങ്ങളും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത്. ഇത് സി പി എമ്മിൻ്റെ എന്ത് നയമാണ്? ഇത് CPM എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ പാർട്ടിയാണ്, പിന്നാക്കക്കാരുടെ പാർട്ടിയാണ്, പാവങ്ങളുടെ പാർട്ടിയാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു ക്ഷേത്രത്തിൽ, ഒരു ക്ഷേത്രഭരണം ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ കൈയാളുന്നത് തന്നെ ക്ഷേത്രത്തോടും ക്ഷേത്ര സങ്കല്പങ്ങളോടും ഭക്തിയോടും ആരാധനയോടും ഒക്കെ ചെയ്യുന്ന തെറ്റാണ്. ഹൈന്ദവ വിഭാഗങ്ങൾക്ക് വിഭാഗങ്ങളോട് മാത്രമേ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇവിടെ CPM കാണിക്കുന്നുള്ളൂ. മറ്റൊരു മതസ്ഥാപനത്തോട് കാണിക്കാൻ ചെന്നാൽ താടി കിട്ടും, തട്ട് കിട്ടും, അറിയാമല്ലോ. അപ്പം അങ്ങനെ കാണിച്ചിട്ട് അവിടെ ഭക്തിയെയും ഭക്തിനിർഭരമായ അന്തരീക്ഷത്തെയും അവിടെ ഈശ്വര സങ്കല്പത്തെയും വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നവർ അവിടുത്തെ പാവപ്പെട്ട ജീവനക്കാരെ ജാതീയമായി ചിന്തിച്ച് മാറ്റി നിർത്തുന്നു എന്നത് എത്ര ഗുരുതരമായ ഒരു വിഷയമാണ്. അത് ചർച്ച ചെയ്യേണ്ടതല്ലേ? ഗുരുവായൂർ ദേവസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭരണം അവിടുത്തെ ഭക്തജനങ്ങൾക്കും ഭക്തജന വിശ്വാസികൾക്കും വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനകൾക്കും നൽകാൻ വേണ്ടി എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊന്നും ചെവിക്കൊള്ളാതെ ഇവിടെ പാർട്ടി ഭരണം കൈയാളി ഗുരുവായൂർ ദേവസ്വത്തിലെ കാണിക്കയുൾപ്പെടെ എടുത്ത് ക്രയവിക്രയം നടത്തി ഗുരുവായൂരപ്പൻ്റെ പണവും പണ്ടവും ഒക്കെ കൈവശം വച്ച് അവിടുത്തെ ജീവനക്കാരെ, വാദ്യകലാകാരന്മാരെ ഇത്തരത്തിൽ ജാതിയുടെയും മതത്തിൻ്റെ വരാൻ സാധ്യതയില്ല, ജാതിയുടെ പേരിൽ ഇത്തരത്തിൽ വേർതിരിച്ച് കാണുന്ന ഈ വികലമായ നയം എന്തിനാണ് പിന്തുടരുന്നത് എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. CPM കൊണ്ട് ഇതേ പറ്റും. CPM പോളിറ്റ് ബ്യൂറോയിൽ ദളിതനുണ്ടോ, പിന്നാക്കക്കാരനുണ്ടോ? ഇല്ല. CPM ഏതെങ്കിലും ഒരു ദളിത് നേതാവിനെ ഉയർന്നു വരാൻ ആരെങ്കിലും സഹായിക്കുമോ? ഇല്ല. കാരണം വേണമെങ്കിൽ ഒരു സംവരണ സീറ്റിന് വേണ്ടിയോ ഒക്കെ ആരെങ്കിലും ഒക്കെ വലിച്ചു കയറ്റുമായിരിക്കും. പിന്നാക്കക്കാരായ ആളുകൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്, ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട് കേരള സർക്കാരിൽ. അതൊക്കെ സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് വേറെ നിവൃത്തിയില്ല എന്നിട്ട് ചെയ്യുന്നതാണ്, പണ്ട് ലീഗിൻ്റെ കാര്യം പറഞ്ഞതുപോലെ. അങ്ങനെയാണ്. അല്ലാതെ പിന്നാക്കക്കാരോടൊന്നും തന്നെ ഒരു പ്രത്യേക സ്നേഹമോ വാത്സല്യമോ ഒന്നും CPM പിന്നാക്കക്കാരെ ചവിട്ടിത്തേക്കാനേ ശ്രമിക്കാറുള്ളൂ. ഇവിടെ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്ത വന്നത്, ഇവിടെ പിന്നാക്ക ക്ഷേമ കോർപ്പറേഷനിൽ അവർക്ക്, പാവങ്ങൾക്ക്, ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക്, പട്ടികജാതി വർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും ഉദ്യോഗസ്ഥർ ചേർന്ന് CPM സഹായത്തോടെ, പാർട്ടി സഹായത്തോടെ, യൂണിയൻ്റെ സഹായത്തോടെ സ്വന്തം അക്കൗണ്ടിലേക്ക് എഴുതിയെടുത്തു എന്ന വാർത്ത ഞങ്ങൾ തന്നെ നൽകിയതാണ്. അപ്പോൾ CPM ദളിത് സ്നേഹം അല്ലെങ്കിൽ പിന്നാക്ക സ്നേഹമൊക്കെ ഇത്രയേ ഉള്ളൂ. അവിടെ ഗുരുവായൂർ ദേവസ്വത്തിലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വാദ്യകലാകാരന്മാരെയും ജീവനക്കാരെയും അവിടെ അടിച്ചു പുറത്താക്കുന്നതിന് തുല്യമായ, അവരെ അവഹേളിക്കുന്നതിന് തുല്യമായ, അവരെ അപമാനിക്കുന്നതിന് തുല്യമായ കാര്യങ്ങളാണ് അവിടെ നടന്നു വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതെന്ത് പാർട്ടി നയമാണ്, അല്ലെങ്കിൽ എന്ത് സംഘടനാ നയമാണിത്? ഗുരുവായൂർ ദേവസ്വം എന്ന് പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരും ഒരേപോലെ തന്നെ, ഗുരുവായൂരപ്പന് വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരും അവിടെ ഒരുപോലെ കാണേണ്ടതാണ്. അവരെയൊക്കെ ഒരുപോലെ കണ്ട് ഒരേപോലെ അവരെയൊക്കെ പരിഗണിക്കേണ്ടതാണ്. ഇവിടെ ജാതിയും മതവും പറഞ്ഞ്, നിറവും വർഗവും വർണ്ണവും പറഞ്ഞ് പാവങ്ങളെയും അതുപോലെ തന്നെ പിന്നാക്കക്കാരെയും മാറ്റി നിർത്തുന്ന, അവരെ ഒഴിവാക്കുന്ന, അവരെ ചവിട്ടിമതിക്കുന്ന, അവരെ പരിഹസിക്കുന്ന, അവരെ ജാതീയമായി വിളിച്ച് അധിക്ഷേപിക്കുന്ന നയങ്ങളാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഈശ്വരൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഒരു ഈശ്വര സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഉള്ള നടപടിക്രമങ്ങൾ CPM കളിക്കാൻ ആരാണ് അനുവാദം കൊടുത്തത്? ഇവിടെ ഭക്തജനങ്ങൾ ഒരുമിക്കണം, ഇവിടെ സംഘടിതമായി നിൽക്കണം, പിന്നാക്കക്കാർ സംഘടിതമായി നിൽക്കണം. CPM ഈ വികലമായ തരം താണ ഈ നയങ്ങളെ എതിർത്ത് തോൽപ്പിക്കണം. CPM എന്നാൽ എല്ലാം തികഞ്ഞു, ഞങ്ങൾ എന്തും കാണിക്കും, ഞങ്ങൾ ആരെയും ചീത്ത പറയും, ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടും, ഞങ്ങൾ ചവിട്ടിമതിക്കും, എന്തും കാണിക്കും എന്നുള്ള ധാർഷ്ട്യമാണ് CPM. അതേ ധാർഷ്ട്യം തന്നെയാണ് CPM നേതൃത്വം നൽകുന്ന ഗുരുവായൂർ ഭരണസമിതിക്കും ഉള്ളത് എന്നാണ് ജീവനക്കാരടക്കം രഹസ്യം പറയുന്നത്. ഉറക്കെ പറയാൻ സാധിക്കില്ല, അവരുടെ ജോലി പോകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നയങ്ങൾ, വികലമായ നയങ്ങൾ, ഇതൊക്കെ അന്വേഷിക്കണം, പരിശോധിക്കണം. ഗുരുവായൂർ ദേവസ്വത്തിനൊരു ചെയർമാനുണ്ട്, ഇവിടെ മറ്റ് പല അന്വേഷണ സംവിധാനങ്ങളുമുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്, അന്വേഷിക്കണം.
അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ കുറ്റക്കാരായവർക്കെതിരെ അത്തരത്തിൽ നടപടി സ്വീകരിച്ചവർ ആ ഒരു സമിതി പിരിച്ചുവിട്ട് പുതിയ സമിതിയെ നിയോഗിക്കണം അല്ലെങ്കിൽ ക്ഷേത്രം ഭക്തർക്കായി കൊടുക്കണം ഭക്തർ ഭരിക്കട്ടെ ക്ഷേത്രം അല്ലാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ ജാതി ചിന്തയും അതുപോലെ തന്നെ ഉച്ചനീചത്വങ്ങളും വിളിച്ചു പറയാനുള്ള ഒരു സ്ഥലമല്ല ഗുരുവായൂരപ്പന്റെ ആ മഹാക്ഷേത്രം ഗുരുവായൂർ ദേവസ്വം അത് മനസ്സിലാക്കാൻ സി പി എമ്മിന്റെ തലക്കകത്ത് ആൾതാമസം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള താണിയില്ലാത്തവരാണ് നിങ്ങൾക്ക് ഒരു കൊലസ്ട്രായി എന്തെങ്കിലും പറഞ്ഞാൽ അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും അല്ലാതെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഉള്ള ശേഷി നിങ്ങൾക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഗുരുവായൂരപ്പനോടും ഗുരുവായൂർ ക്ഷേത്രത്തോടും ഗുരുവായൂരപ്പന്റെ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരോടും നിങ്ങൾ ഇത്തരം വൃത്തികെട്ട നയങ്ങളും ആശയങ്ങളും കാണിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്